കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ ഹെൽത്തിയുമായൊരു സ്നാക്ക് റെസിപ്പിയാണ്. ചക്കയുണ്ടെങ്കിൽ കൂടെ നമ്മളെ വീട്ടിൽ എന്നുണ്ടാവുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റുമാണ്. നല്ലതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ സ്നാക്കിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരിയാണ് ഞാനെടുത്തത്. ഇതൊരു 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ പുതർത്തി വെച്ചതാണ്. ഇനി വെള്ളം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അത് അരി മുഴുവനും മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്തേക്കണ്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ചക്കച്ചുളയാണ് എടുത്തുവെച്ചത്. അത് കുരു ചവിനിയൊക്കെ കളഞ്ഞ് വെച്ച് വൃത്തിയാക്കി വെച്ച ചക്കയാണ്. ഇതിൽ നിന്ന് ഒരു 10-12 എണ്ണം നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ, വെള്ളം ഇല്ലാതെ അരച്ചെടുത്താൽ മതി. അഥവാ അരിഞ്ഞ് കിട്ടണില്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തേക്കണ. 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചത്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അരച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിലായിരിക്കണം നമ്മളെ മാവ്. ഇതിൻ്റെ 4 കഷ്ണം ശർക്കര ഒരു 1/2 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തതാണ്. അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുത്തതാണ്. ഇതിന് അരിപ്പയിൽ കൂടി ചൂടോടുകൂടി തന്നെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ മാവ് കട്ട പിടിച്ചു പോകും. ശർക്കര പാനിയാക്കാനൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണമല്ലോ, അതുകൊണ്ടാണ് ഞാനിതിൽ കാണിക്കുകയെന്നത് കേട്ടോ. ഇനി കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടിപ്പോകരുത് കേട്ടോ. മധുരം അതേപോലെ ചക്കൻ്റെ മധുരത്തിനനുസരിച്ച് ശർക്കരൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ. ഇനി നമ്മളെ മാവിലേക്ക് 1 ടീസ്പൂൺ കറുത്തള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അല്ലെ 1/2 ടീസ്പൂണോ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കണില്ല, ആ ചക്കൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏലക്കപ്പൊടി ചേർക്കാത്തത്. ഇതിന് കുറച്ച് ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും നെയ്യിൽ വറുത്തെടുത്തതാണ്. അത് കുറച്ച് മേലെ ഗാർണിഷിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി ഈ മാവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാത്തതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർക്കണില്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അപ്പം ചുട്ടെടുത്താൽ മതി. ഇനി ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇപ്പം നമ്മളെ മാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കണം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ്, വെള്ളപ്പച്ചട്ടിയാണ് ഗ്യാസിൽ വെച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലും ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായി വന്നാൽ അതിൽ ഇത്തിരി ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ഓയിലും നെയ്യൊന്നും ബ്രഷ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ അപ്പച്ചുട്ടെടുക്കാം കേട്ടോ. അന്നേരം നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി നന്നായിട്ട് ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചെടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഒഴിച്ച് കഴിഞ്ഞാൽ മാവ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചാൽ മതി. ഫ്ലെയിം ഒരിക്കലും കുറച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അന്നേരം നമ്മൾ അപ്പം കരിഞ്ഞു പോകും. ഇതിൻ്റെ മേലെ നമ്മൾ എടുത്ത് വെച്ച തേങ്ങാക്കൊത്തും ചെറിയുള്ളി ഫ്രൈ ചെയ്തതും കൂടി കുറേശ്ശെ ഇട്ടെടുക്കാം. കുറച്ച് എള്ളും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഏകദേശം ഒരു 30 സെക്കൻഡൊക്കെ ആകുമ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. തിരിച്ചിട്ട് കഴിഞ്ഞാലും അതേപോലെ തന്നെ ഒരു 30 സെക്കൻഡൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ അത് നമ്മളെ അപ്പം ഒരു ഭാഗം റെഡിയായി കഴിഞ്ഞിരിക്കണേ. ഇനി ഇതൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. തിരിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. ഇല്ലേ, നമ്മൾ ഫസ്റ്റിലെ അപ്പം റെഡിയായി കഴിഞ്ഞിരിക്കണേ. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള മാവ് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം.
കേട്ടോ, നമ്മുടെ സ്നാക്ക് മുഴുവനും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സ്നാക്കാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഇത് ചൂടാറിക്കഴിഞ്ഞാലും ഈ സോഫ്റ്റ്നെസ്സിൽ തന്നെ നിൽക്കും. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണ്. ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചക്കൊക്കെ എല്ലാവർക്കും കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ ഈ സമയത്ത് ബാക്കി ചേരുവകളൊക്കെ നമ്മൾ വീട്ടിലെന്നും ഉണ്ടാവുന്ന ചേരുവകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ എന്ന് പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.